ഹായ് ഫ്രണ്ട്സ്, ദാ ഇന്ന് ഒരു ചെടി അയച്ചു തന്നിട്ട് ശ്രീരാഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂവർ ചോദിച്ചിരിക്കുകയാണ് ഈ ചെടി എന്താണെന്ന് അറിയാമോ എന്ന്. ഇത് നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ ചെടി കണ്ട് പരിചയം കാണില്ല. കാരണം വെച്ചാൽ ഇത് നഗരങ്ങളിലൊന്നും ഉണ്ടാകാറില്ല, കൂടുതലും ഗ്രാമങ്ങളിലെ വള്ളിപ്പടർപ്പുകളിലും അതേപോലെ കല്ലിൻ്റെ സാന്നിധ്യമുള്ള പാറ അതേപോലെ കല്ലുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വരണ്ട ഇടങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ സമൃദ്ധമായിട്ട് വളരുന്നത്. കൂടുതലും വലിയ പാറകളിലൊക്കെ ഏറ്റവും കൂടുതൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ്. ഒന്നുകിൽ പാറ അല്ലെങ്കിൽ വലിയ കല്ലുകൾ, കൽക്കൂമ്പാരങ്ങൾ ഇവയൊക്കെ കാണും ഈ ചെടി നിൽക്കുന്നിടത്ത്, അത് ഉറപ്പാണ്. വരണ്ട ഒരു സസ്യമാണ്. എനിക്ക് തോന്നി കള്ളിമുൾ ചെടിയെ പോലെയൊക്കെ തന്നെ വളരെയധികം ജലം സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒരു ചെടിയാണിത്. ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരാണ് വേടിഞ്ഞൊട്ടയ്ക്ക. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നത് എനിക്കറിയില്ല, നിങ്ങൾ കണ്ടിട്ട് പറയണം. ഇപ്പോൾ ഇതാണ് അത് പൂത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. പണ്ട് കാലത്ത് ഒരിക്കലും ഇങ്ങനെ പൂത്ത് ആ സസ്യം നിൽക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പേ അത് കുട്ടികൾ അപഹരിച്ചുകൊണ്ട് പോകും. ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ തന്നെ ഇതേ രൂപത്തിൽ വെടിഞ്ഞൊട്ടയ്ക്ക എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് അടിപിടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടി, വഴക്ക്, ബഹളം. ഇത് സംഭരിക്കാനുള്ള അല്ലെങ്കിൽ ഇത് ശേഖരിക്കാനുള്ള ഒരു തോര ഇങ്ങനെ വരും. കാരണം അത്രത്തോളം അമൂല്യമായിട്ട് കരുതിയിരിക്കുന്ന ഒരു സാധനമാണ് വെടിഞ്ഞൊട്ടയ്ക്ക. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിന് സമ്മാനമായിട്ടും ഒക്കെ, അതേപോലെ വെടിഞ്ഞൊട്ടയ്ക്ക എന്ന് പറയുന്ന ഈ സസ്യം തേടിയിട്ട് ഞങ്ങൾ കാട്, കുണ്ട്, ഇങ്ങനെ മലകൾ അതുപോലെ മുൾപടപ്പുകളിലൊക്കെ വലിഞ്ഞു കയറുമായിരുന്നു. പാറകളിൽ ഒക്കെ വലിഞ്ഞു കയറും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെ ഉണ്ടാകും. അതിന് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പൂവ് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട്, തണ്ടോടുകൂടി പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ കായുണ്ട്. ആ കാ നമ്മൾ ഞെരടി കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ അതിനത് കിട്ടുന്ന ഒരു വായു അറയുന്നത് ഊതി വെറുപ്പിച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് കാര്യം ഇങ്ങനെ അടിക്കുമ്പോൾ ടോ എന്നൊരു ശബ്ദം കേൾക്കുക. അതിനാണ് വെടിഞ്ഞൊട്ടയ്ക്ക എന്ന് പറയുന്നത്. ആ ഒരു പ്രത്യേകതയായിരുന്നു ഈ വെടിഞ്ഞൊട്ടയ്ക്കായ്ക്ക് അന്നുണ്ടായിരുന്നത്. ഭയങ്കര ഡിമാൻഡ് ഉള്ളായിരുന്നു സ്കൂൾ കാലഘട്ടങ്ങളിൽ. ഇത്രയും അധികം എൻജോയ് ചെയ്ത ഒരു സസ്യം വേറെ ഇല്ലെന്ന് പറയാം. അത്രത്തോളം ഡിമാൻഡുള്ളൊരു സംഗതിയാണ്. ഇപ്പം അതേ ആർക്കും വേണ്ടാതെ ഈ കുട്ടി എവിടെ നിന്നാണ് അയച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അവരുടെ ആ നാട്ടിൽ നോക്കി ഇതിപ്പോൾ വളർന്ന് പൂത്തിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഈ ചെടി വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു റബ്ബർ തോട്ടങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നത് ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടേ ഇല്ല. ഒത്തിരി നാളാണ് ഞാൻ കണ്ടിട്ട്. എനിക്ക് വളരെ സന്തോഷമായി. ഇതിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് അറിയാം. ഇനി വല്ല ഔഷധ ഗുണം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സത്യം പറയുക, കാണും എന്തെങ്കിലും ഔഷധ ഗുണമുള്ള സസ്യമായിരിക്കും. അതേപോലെ തന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ മതി. ആ ഇലയിൽ നിന്ന് സസ്യം പൊട്ടിക്കളിക്കുക. ഇലയുടെ ആ ഒരു വളഞ്ഞു വളഞ്ഞിരിക്കുന്ന ഒരു പോർഷനില്ലേ, ആ പോർഷൻ്റെ സൈഡിൽ നിന്ന് വേരുകൾ ഇങ്ങനെ ഉണ്ടായിട്ട് പുതിയ പുതിയ സസ്യം ആ ഒരു ഇലയിൽ നിന്ന് പുതുതായിട്ട് ഉണ്ടായി വരുന്ന ഒരു സസ്യമാണിത്. അപ്പോൾ ഇതിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഞങ്ങൾ വെടിഞ്ഞോട്ടച്ചെടി എന്ന് വിളിക്കുന്ന ഈ ചെടിക്ക് എന്തെങ്കിലും ഔഷധ ഗുണങ്ങളുണ്ടോ, ഇതിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്, മറ്റു ഉപയോഗങ്ങൾ എന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല. ഈ അയച്ചു തന്ന കുട്ടിക്ക് അറിയാമോ എനിക്കറിയില്ല. അവനെന്നോട് വെല്ലു വിളിക്കുന്ന പോലെ ചോദിച്ചാണ് ഇതിൻ്റെ പേരറിയാമോ എന്ന്. എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന പേര് മാത്രമേ അറിയത്തുള്ളൂ, മറ്റു നാട്ടിൽ വിളിക്കുന്ന പേരുകൾ എനിക്കറിയില്ല. അത് നിങ്ങൾ പറയണം, നിങ്ങളുടെ നാട്ടിൽ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഔഷധ മൂല്യമുള്ള ചെടിയാണോ എന്ന് നിങ്ങൾ പറയണം. അതേപോലെ തന്നെ ഞങ്ങൾ വേറൊരു കാര്യത്തിന് ഇത് ഉപയോഗിക്കുമായിരുന്നു. കാര്യം മഷിത്തണ്ടും കണ്ണാന്തളിയും കിട്ടിയില്ലെങ്കിൽ, മഷിത്തണ്ടും കണ്ണാന്തളിയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്ലേറ്റ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഉപയോഗിക്കുമായിരുന്നു. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇലയിൽ ധാരാളം വെള്ളമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ വെടിഞ്ഞൊട്ടച്ചെടി കണ്ടിട്ടുണ്ടോ? ഇത് വെച്ചിട്ടിങ്ങനെ ഞൊട്ട വെച്ചിട്ടുണ്ടോ? അതേപോലെ ഈ ചെടിക്ക് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണ്? ഈ ചെടിക്ക് എന്തെങ്കിലും ഔഷധ ഗുണമുണ്ടോ അല്ലെങ്കിൽ മറ്റ് ഉപയോഗങ്ങളുണ്ടോ? അതിനെക്കുറിച്ചിട്ട് അറിയാവുന്ന നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. എന്തായാലും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.